കാർട്ടൂൺസിലൊക്കെ പല ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ത്രെഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതാണ്. നമ്മൾ ഈ കാർട്ടൂൺ സ്റ്റിച്ച് മോൾ ഭാഗത്ത് ടോപ്പ് പോർഷനിലാണ് ഡിസൈൻ ചെയ്യുന്നത്. പല അട്രാക്റ്റീവ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. യാൺ ത്രെഡ് റിബൺ അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇത് ഇച്ചിരി കൂടി ഡെക്കറേറ്റീവ് ആയി എടുക്കും. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ കാർട്ടൂൺ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് കൗച്ചിങ് സ്റ്റിച്ച് ആണ്. ഇപ്പൊ കൗച്ചിങ് സ്റ്റിച്ചിന് ഞാൻ ഇവിടെ ബ്ലാക്ക് കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സ് ഉള്ളത് 3 ലെയർ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ 18 സ്റ്റാൻഡ്സ് ത്രെഡോളം നമുക്കിവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ മുകളിൽ ഡിസൈൻ ചെയ്യുന്നത് വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ടാണ്. അത് 6 സ്ട്രാൻഡ്സ് മാത്രമാണ് ഞാൻ എടുത്തത്. ഒരു സൈഡാണ് ഞാൻ ലോക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നമ്മളുടെ ബ്ലാക്ക് നൂലിൻ്റെ താരത്ത് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒരു ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ബ്ലാക്ക് നമുക്ക് കോച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ സ്ട്രേറ്റ് കിട്ടാൻ വേണ്ടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ബ്ലാക്ക് ത്രെഡ് കറക്റ്റ് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ താരത്ത് ഇവിടെ നൂലിൻ്റെ ഈ സൈഡിൽ നമുക്ക് കുത്താം. എന്നിട്ട് നമ്മൾ നൂല് കറക്റ്റ് വെച്ച് മോളിൽ നിന്ന് താരത്തേക്ക് എടുക്കാം. വലിച്ചെടുക്കാം. ഇതുപോലെ തന്നെ വീണ്ടും മോളിൽ നിന്ന് താരത്തേക്ക് നമുക്ക് നൂലെടുക്കാം. ഇനി നമ്മൾ മോളിൽ നിന്ന് അടുത്ത കോച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് മോളിൽ നിന്ന് താരത്തേക്ക് ഇപ്പുറത്തേക്ക് നമുക്ക് കുത്താം. ഇനി നമുക്ക് ഈ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. താരത്ത് നിന്ന് മോളിക്ക് കുത്തിയെടുക്കാം. നന്നേ വലിച്ചിടാം. നമുക്കിതുപോലെ തന്നെ അടുത്തേക്ക് കുത്താം. നമുക്കിപ്പോൾ നേരത്തെ രണ്ടെണ്ണം ചെയ്ത പോലെ തന്നെ നമുക്ക് അടുത്ത പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം.
നമ്മളുടെ 18 സ്റ്റാൻസോളം നൂലെടുത്തത് ഒരു പ്രൊജക്ഷന് വേണ്ടിയാണ്. അപ്പം നമ്മൾ വേറെ ഡിസൈൻസിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 6 സ്റ്റാൻസ് 12 സ്റ്റാൻസ് നമ്മളുടെ ഡിസൈൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര സ്റ്റാൻസ് വെക്കണമെന്ന് നോക്കാം. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ റിബണിൽ ഇല്ലെങ്കിൽ ക്ലോത്തിലൊക്കെ നമ്മളുടെ ഈ കൗച്ചിങ് സ്റ്റിച്ച് തന്നെ നമ്മൾ യൂസ് ചെയ്യും. കൗച്ചിങ് സ്റ്റിച്ച് ഇവിടെ തീർന്നു. നമുക്ക് ലാസ്റ്റ് കൗച്ചിങ് സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളെ കൗച്ചിങ് സ്റ്റിച്ച് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെക്കോർഡ് ബുക്കിലേക്ക് ഒട്ടിക്കാനുള്ള ഒരു ഡിസൈൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കൗച്ചിങ് സ്റ്റിച്ച് യൂസ് ചെയ്തൊരു ട്രീ ആണ് ഇവിടെ ഡിസൈൻ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്യാന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ എങ്ങനെ ക്ലോത്തിലേക്ക് ഡിസൈൻ ട്രേസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തതെന്താണ്, കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ ട്രീ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു ത്രെഡും പിന്നെ ഗ്രീനിൽ തന്നെ വരുന്ന വേറൊരു ഷെയ്ഡ് ത്രെഡും ആണ് നമ്മൾ ഇവിടെ ഈ ഇതിൽ കൊടുത്തത്. അപ്പോൾ ഈ മൂന്നും കൂടിയും ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 16 സ്റ്റാൻസ് പോലെ തന്നെ വെച്ചാൽ നല്ല പ്രൊജക്ഷനിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ 16 സ്റ്റാൻസ് തന്നെ എടുത്തത്. 2 ഡിഫറെൻറ്റ് ഷെയ്ഡ് ത്രെഡാണ് ഞാൻ ഇവിടെ എടുത്തത്. പിന്നെ ഇവിടെ നമുക്ക് കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ലൈറ്റ് ഗ്രീൻ, ഏറ്റവും ലൈറ്റ് ഗ്രീനാണ് ഞാൻ വേറെ എടുത്തത്. അത് 6 സ്റ്റാൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിവിടെ ഫ്രൂട്ട്സ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡ് യെല്ലോ കോമ്പിനേഷനാണ് എടുത്തത്. റെഡ് അപ്പോൾ ഞാൻ ടു സൈഡും കെട്ടിട്ടിട്ട് 12 സ്റ്റാൻസ് റെഡ് അപ്പോൾ വരും. രണ്ട് സൈഡും ഞാൻ രണ്ട് എൻഡും ഞാൻ കെട്ടിട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രൂട്ടിൻ്റെ കവച്ചിൻ്റെ റെഡ് കളർ ത്രെഡ് എടുത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഡിസൈൻ ചെയ്തത് യെല്ലോ കളർ വെച്ചാണ്. യെല്ലോ കളർ ത്രെഡ് ഞാൻ 6 സ്റ്റാൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളൂ. 1 സൈഡാണ് ഞാൻ കെട്ടിട്ടിട്ടുള്ളത്. ബാലൻസ് എല്ലാം ഞാൻ കൗച്ചിങ് സ്റ്റിച്ച് ഞാൻ നേരത്തെ കാട്ടി തന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഈ ഒരു ഡിസൈനിൽ കൗച്ചിങ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ, വേറൊരു ഡിസൈനും ഇല്ല. ഫ്രൂട്ടായാലും റൂട്ടായാലും ബ്രാഞ്ചസ് ഒക്കെ ഞാൻ കൗച്ചിങ് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തത്. നമുക്ക് നല്ല ഭംഗിയിൽ അട്രാക്റ്റീവ് ആയി എടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്തത് കൗച്ചിങ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ട്രീ ആണ്. അപ്പൊ ഇത് ഏതൊക്കെ കളർ ആണ് യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കാണേണ്ട എല്ലാ ഫ്രണ്ട്സും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ഞാൻ നിങ്ങൾ